മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാലും ശിവാജി ഗണേശനും മത്സരിച്ച് അഭിനയിച്ച ഒരു യാത്രാമൊഴി. ചിന്നനും പെരിയവരുമായി ഇരുവരും സ്ക്രീനിൽ തകർത്തഭിനയിച്ചപ്പോൾ രണ്ട് അഭിനയ വിസ്മയങ്ങളെ ഒന്നിച്ചു കണ്ട സന്തോഷമായിരുന്നു പ്രേക്ഷകർക്കും. ശിവാജി ഗണേശൻ എന്ന പ്രതിഭ വിട പറഞ്ഞിട്ട് 18 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. തന്റെ പെരിയവരെ ഓർക്കുകയാണ് മോഹൻലാൽ. ശിവാജി ഗണേശനൊപ്പം സ്ക്രീൻ പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുന്നു. ഒരു അഭിനേതാവ് എന്നതിനേക്കാളും അദ്ദേഹം എനിക്കൊരു കുടുംബാംഗത്തെ പോലെയായിരുന്നു. 18 വർഷങ്ങൾ കടന്നുപോയിട്ടും ആ ഓർമ്മകൾ ഇപ്പോഴും ഹൃദയത്തിൽ നിലനിൽക്കുന്നു. പ്രാർത്ഥനകൾ, മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രവും താരം പങ്കുവച്ചു. ശിവാജി ഗണേശന്റെ ചെറുമകൻ വിക്രം പ്രഭുവും മോഹൻലാലിന്റെ ഈ പോസ്റ്റ് ഏറ്റെടുത്തു. നന്ദി അറിയിച്ചുകൊണ്ട് ട്വിറ്ററിൽ റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ് പ്രഭുവിന്റെ മകൻ വിക്രം പ്രഭു. ജൂലൈ 21-നായിരുന്നു ശിവാജി ഗണേശന്റെ 18-ആം ചരമവാർഷികം. 1966-ൽ പത്മശ്രീ പുരസ്കാരവും 1984-ൽ പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ച ശിവാജി ഗണേശൻ 2001 ജൂലൈ 21-നാണ് അന്തരിച്ചത്. 1999-ൽ പുറത്തിറങ്ങിയ പടയപ്പ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. പ്രിയദർശന്റെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥ എഴുതി ചിത്രം സംവിധാനം ചെയ്തത് പ്രതാപ് പോത്തനായിരുന്നു. 1997-ലാണ് ചിത്രം റിലീസായത്. മോഹൻലാലിനും ശിവാജി ഗണേശനുമൊപ്പം നെടുമുടി വേണു, ഭാരതി, രഞ്ജിത, തിലകൻ, എം ജി സോമൻ, മണിയൻപിള്ള രാജു, എൻ എഫ് വർഗീസ് എന്നിവരും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ജനപ്രീതി നേടി. പ്രത്യേകിച്ചും കാക്കാല കണ്ണമ്മ, തൈമാവിൻ തണലിൽ തുടങ്ങിയ ഗാനങ്ങൾ ഒരു യാത്രാമൊഴി എന്ന സിനിമ ഓർക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെ.